ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ചിക്കൻ മോമോസിൻ്റെ റെസിപ്പിയാണ്. മധുരമൊക്കെ അധികം ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായി ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ടുണ്ട്. നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. ഒരു വിസിൽ വരെ നമുക്ക് വേവിച്ചാൽ മതി, കൂടുതൽ വെന്ത് പോകണ്ട. അത് കുക്കറിൽ വേവുന്ന സമയത്ത് നമുക്കിതിൻ്റെ മാവൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം എണ്ണ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. ഇത് വെജിറ്റബിൾ ഓയിലാണെങ്കിലും സാരമില്ല, ഏതാണെങ്കിലും നമുക്കിതിലേക്ക് ഉപയോഗിക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഞാനിത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഒരു ചപ്പാത്തിയുടെ പരുവത്തിൽ ഞാൻ ഈ മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട്. ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി കുക്കറിലേക്ക് നമുക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കുക. ഇതിനുള്ള മോമോസിലേക്ക് ആവശ്യമായ ചട്നി തയ്യാറാക്കുന്നതിനാണ്. ഇതുപോലെ പുറം ഒന്ന് വരഞ്ഞിട്ട് വേണം തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാം. 4-5 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1/4 കപ്പോളം വെള്ളം ഇത്രയും ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് 2 വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ചിക്കൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കുന്നുണ്ട്. മല്ലിയില അരഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ ചിക്കൻ ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത്, അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കൈവച്ച് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പം ഞാനിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഒന്ന് അടച്ച് മാറ്റി വെക്കാം. നമ്മുടെ കുക്കറിൽ വെച്ചിട്ടുള്ള തക്കാളി, മുളകൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് തണുക്കാനായിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിക്കൊടുക്കാം. ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ തക്കാളിയുടെ പുറത്തുള്ള തൊലിയൊക്കെ നമുക്കൊന്ന് മാറ്റിക്കൊടുക്കണം. ഇപ്പോൾ തക്കാളി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിത് ഒന്ന് മാറ്റി വെക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പം ഞാനിത് മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ കൗണ്ടർ ടോപ്പ് ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മാവ് എടുത്ത് ഒന്നുകൂടി ഒന്ന് കുഴച്ച് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് വേണം പരത്താനായിട്ട്. ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ടുണ്ട് ഈ മാവ്. നമുക്കിത് ഒന്നും കൂടി ഒന്ന് കുഴച്ച് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം. നമുക്ക് പരത്തിയെടുക്കുന്ന സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി മാറ്റുന്നത്. അല്ലെങ്കിൽ ചപ്പാത്തിയുടെ പോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് പരത്തിയെടുത്താലും മതി. അതിനേക്കാട്ടിൽ കുറച്ചുകൂടി എളുപ്പം ഇതാണ്. കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ തൂവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ ഉരുളകളെടുത്ത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്കിതുപോലെ ഒരു അടപ്പ് വെച്ച് ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാം.
ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇങ്ങനെ ഒന്ന് പരത്തി മുറിച്ചെടുക്കാം. നമ്മൾ പരത്തി വച്ചിരിക്കുന്ന മാവിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് ആവശ്യത്തിന് വെച്ചു കൊടുക്കാം. പക്ഷെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് മടക്കിയെടുക്കാം. ഞാനിപ്പോൾ മടക്കിയിട്ട് ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. ഞാനത് കാണിച്ചു തരാം. ഇതുപോലെ ഞാനൊന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെയല്ല ഇതിൻ്റെ ഷേപ്പ്, വേറെ ഒരു രീതിയിലാണ്. പക്ഷെ ഞാൻ മടക്കിയിട്ട് ഇങ്ങനെ വരുന്നുള്ളിത്. അപ്പം നിങ്ങൾക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതുപോലെ ചെയ്യുക. പക്ഷെ ഷേപ്പ് ഇങ്ങനെയാണെന്ന് വെച്ച് നമ്മുടെ മോമോസിൻ്റെ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരുത്തില്ല. ഞാനിപ്പോൾ അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ഞാനൊന്ന് ഫിൽ ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ വേറൊരു രീതിയും കൂടെ കാണിച്ചു തരാം. സാധാരണ വെജിറ്റബിൾ മോമോസ് ആണ് ഈ ഒരു ഷേപ്പിൽ വരുന്നത്. നമ്മൾ ഫില്ലിങ്സ് വെച്ച് കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് മുകൾ വശം ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക. മുകൾ വശം എല്ലാം കൂടി ചേർത്ത് പിടിച്ച് ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക. വെജിറ്റബിൾ മോമോസ് ഈ ഷേപ്പിലാണ് വരുന്നത്. ഇപ്പോൾ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് ഏത് രീതിയിലാണോ അതുപോലെ ചെയ്തെടുക്കുക. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഫില്ലിങ്സ് വെച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു വശത്ത് നിന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് കൊണ്ടുവരിക. ഇതുപോലെ ശേഷം മുകൾ വശത്ത് പിടിച്ച് ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിവിടെ രണ്ട് സൈസിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. നമ്മൾ ചിക്കൻ വേവിച്ചിട്ടുള്ളതാണ് നേരത്തെ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്കിത് വെന്ത് കിട്ടും. നമുക്കിതൊരു സ്റ്റീമറിലേക്ക് മാറ്റാം. അടച്ചു വെച്ച് നമുക്കൊരു 15 മിനിറ്റോളം വേവിച്ചെടുക്കാം. ശേഷം നമ്മുടെ ചട്നി തയ്യാറാക്കാം. ഇപ്പം നന്നായി നമ്മുടെ മുളക് തക്കാളിയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരച്ച് വെച്ച തക്കാളിയുടെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിയും മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം സോയാ സോസ് കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഒന്ന് കുറുകി വരുന്ന പരുവം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് തിളച്ച് വരുംതോറും പുറത്തേക്ക് തെറിക്കും. അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ച് ഇളക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിപ്പം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ മോമോസ് വെന്തോന്ന് നോക്കാം. നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
കുറച്ച് സമയം ആവശ്യമുണ്ട്, എന്നാലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോമോസ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സ്നാക്സാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.